നമസ്കാരം പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം പ്രതിരോധ രംഗത്ത് ലോകത്തെ വൻ ശക്തികൾ കൈകോർക്കുന്നു ഇതിന്റെ ഭാഗമായി സംയുക്ത സൈനിക അഭ്യാസത്തിനൊരുങ്ങുകയാണ് ഇവർ ഇൻഡോ പസഫിക് മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് യു ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവയും മറ്റ് എട്ട് രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസത്തിന് ഒരുങ്ങുന്നത് ഇതിന് ഓസ്ട്രേലിയ വേദിയാകുന്നത് ജപ്പാൻ യു കാനഡ ദക്ഷിണ കൊറിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ സേനയും അഭ്യാസത്തിൽ പങ്കെടുക്കും ഇന്ത്യ ഇന്തോനേഷ്യ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ നിരീക്ഷകരായി പങ്കെടുക്കും വർഷം നീളുന്ന സംയുക്ത പരിശീലനത്തിന്റെ മാർഗരേഖകൾ യുഎസും ഓസ്ട്രേലിയയും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജപ്പാനും ചൈനയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന ഇന്തോ പസഫിക്കിൽ നടക്കുന്ന സൈനികാഭ്യാസം കൂടുതൽ ശക്തി പകരുമെന്ന് ജാപ്പനീസ് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി കട്സൂനോബുക്കൊറ്റോ പറഞ്ഞു മേഖലയുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും യു ജപ്പാൻ ഇന്ത്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ക്വാഡ് ചർച്ചയിലൂടെ സഹകരണം സ്ഥാപിച്ചിട്ടുണ്ട് ഇഡോ പെഫിക്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധയുണ്ടായ സമയത്താണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് തായ്വാൻ കടലെടുക്കലും ഈയിടെ പിരിമുറുക്കം കൂടുതലാണ് തായ്വാൻ സാഹചര്യത്തെ തങ്ങളുടെ പ്രധാന വെല്ലുവിളികളിലൊന്നായാണ് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിക്കുന്നത് തായ്വാൻ കടലെടുക്കിനെ മുമ്പത്തെക്കാളും കൂടുതൽ പ്രതിസന്ധിയോടെ ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് അയൽ അയൽരാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് സെൻകാകു ദ്വീപിലേക്കും നാൻസി ദ്വീപിലേക്കും ചൈനയ്ക്ക് നോട്ടമുണ്ട് അതിനാൽ ജപ്പാൻ അധീനതയിലുള്ള നാൻസി ദ്വീപിലേക്ക് കരസേനയെ ജപ്പാൻ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം വൻ ശക്തികളുടെ സൈനിക അഭ്യാസ നീക്കം ചൈനയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചൈനീസ് യുദ്ധക്കപ്പൽ നിരീക്ഷണത്തിനായി ഓസ്ട്രേലിയൻ സമുദ്രത്തിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രവും തെക്കൻ ചൈന കടൽ ഉൾപ്പെടെ പടിഞ്ഞാറൻ മധ്യ പെസഫിക് സമുദ്രവും ഉൾപ്പെടുന്ന പ്രദേശമായാണ് ഇന്തോ പെസഫിക് മേഖല ദക്ഷിണ ചൈന കടലിലെ ഇന്ത്യയുടെ പ്രാദേശിക അവകാശവാദങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മുന്നേറാനുള്ള ശ്രമങ്ങളും നിലവിൽ മേഖലയിൽ വെല്ലുവിളിയാണ് തായ്വാൻ ദ്വീപിനെയും ഭൂഖണ്ഡ ഏഷ്യയും വേർതിരിക്കുന്ന നൂറ്റി എൺപത് കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണ് തായ്വാൻ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാലിക്കുന്ന ജലമേഖലകളിൽ ഒന്നാണിത് അന്തർദേശീയ മേഖലയിലാണ് ഈ കടലിടുക്ക് തായ്വാനെ സ്വന്തം പ്രദേശമായി ചൈന അവകാശപ്പെടുന്നതിനാൽ ഇവിടെ യു എസ് നാവികസേനയുടെ സാന്നിധ്യം നിലവിലുണ്ട്